മകനെ മകളെ, ദാനിയേലിന്റെ പുസ്തകം 4:29 വാക്യം. ഇവിടെ നെബുക്കദ്നേസർ രാജാവിന്റെ കഥയാണ് പറയുന്നത്. 12 മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുന്ന സമയത്ത് രാജാവ് ഇപ്രകാരം പറഞ്ഞു: എന്റെ രാജകീയ മഹത്വത്തിനു വേണ്ടി രാജമന്ദിരമായി എന്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ. ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണ്, തൻ്റെ ജീവിതത്തിനും ഭവനത്തിൻ്റെ മട്ടുപ്പാവിൽ കയറി നിന്ന് ഈ നേടിയെടുത്തതൊക്കെ എൻ്റെ കഴിവുകൊണ്ടാണ്. നെബുക്കദ്നേസർ രാജാവ് പറയുന്നു, ഇതൊക്കെ ഈ രാജകൊട്ടാരം എല്ലാം എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നിർമ്മിച്ചതാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അഹങ്കാരത്തിൻ്റെ ഉച്ചസ്ഥായിൽ നിന്ന് ഈ മനുഷ്യൻ നിലവിളിച്ചു പറയുന്ന ആ മാത്രയിൽ സ്വർഗം ഇപ്രകാരം പറഞ്ഞു: ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി: നെബുക്കദ്നേസർ രാജാവേ, നിന്നോട് പറയുന്നു, രാജ്യം നിന്നിൽ നിന്നും വേർപ്പെട്ടിരിക്കുന്നു. ദൈവം ആണ് നമ്മളെ ബലപ്പെടുത്തുന്നത്, ദൈവമാണ് നമുക്ക് ശക്തി പകരുന്നത്. സമ്പത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ, ഉയർച്ചയുടെ ഔന്നത്യത്തിൽ നിന്ന് എത്തുമ്പോഴും, ഡിപ്പോസിറ്റുകളുടെ വരമ്പിൽ നിൽക്കുമ്പോഴും, എല്ലാം നേടിയെടുത്തു വെട്ടിപ്പിടിച്ചു എന്ന അഹങ്കാരത്തോടെ നീ കോളർ ഉയർത്തി നിൽക്കുമ്പോഴും, ഇതൊക്കെ നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ എന്ന് മറക്കരുത്. ഈ ആരോഗ്യം, ഈ സൗന്ദര്യം, ഈ പ്രതാപം, ഈ സമ്പത്ത്, ഈ ഡിപ്പോസിറ്റുകൾ നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ, നേടിയെടുത്തതാണെങ്കിൽ ചോർന്നു പോകാവുന്നതേ ഉള്ളൂ എന്ന് വളരെ വൈകിയെങ്കിലും തിരിച്ചറിയണം. ആമേൻ. ക്രൈസ്തവ വിശ്വാസത്തിന്റെ നേർക്കാഴ്ചകളുമായി ഇതാ എമ്മാന്യൂസ്. ചിരികൾ, ചിന്തകൾ, ഒരു ക്രൈസ്തവന്റെ ജീവിത വിജയത്തിന് വേണ്ടതെല്ലാം ഒരുക്കിയിരിക്കുന്നു. എമ്മാന്യൂസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പങ്കുവയ്ക്കുക. എമ്മാന്യൂസിനെ പ്രോത്സാഹിപ്പിക്കുക.